എന്താണ് വിശേഷം? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. ഇന്ന് വ്ലോഗ് ഒന്നുമില്ല കേട്ടോ. കാരണം ഇന്ന് എനിക്ക് ഇത്തിരി അച്ചാറൊക്കെ ഇടക്കുമായിരുന്നു. അത് കുറച്ച് ഈ ഒരു ഇച്ചിരി എടുത്തതേ ഉള്ളൂ, എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതിന്റെ പ്രിപ്പറേഷനും അങ്ങനെയൊക്കെ ഉള്ളേ. അപ്പം ഉച്ചക്കൊക്കെ എന്ന് പറയാൻ ഇന്നത്തെ കൊണ്ടൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടായിരുന്നു കൂട്ടാനൊക്കെ. അതുകൊണ്ടപ്പം ഞാൻ ഇന്ന് അച്ചാറിടാമെന്നും ഇന്നത്തേക്കുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്തു വെക്കാന്നുള്ള രീതിയിൽ ഇന്നങ്ങനെ വ്ലോഗ് എടുത്തില്ല. അപ്പം ഞാൻ നിങ്ങളോടൊരു സുപ്രധാന കാര്യം പറയാനായിട്ടാണ് വന്നത്. അതായത് എനിക്കുണ്ടായ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവരുതെന്ന്, ആർക്കെങ്കിലും എൻ്റെ പൊട്ടത്തരം പോലെ നിങ്ങൾ ചെയ്യത്തില്ലായിരിക്കും, ആർക്കെങ്കിലും അങ്ങനെ ഒരു അവസരം വരരുതെന്ന് പറഞ്ഞ് എനിക്കത് നിങ്ങളോട് പറയാനായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാനത് പറയാനായിട്ട് വന്നത്. ഞാനിപ്പോൾ ബെൻസിയെടുത്തും എല്ലാം വിളിച്ച് പറഞ്ഞ്, കാരണം നമ്മൾക്ക് പറ്റിയ അബദ്ധം വേറൊരാൾക്ക് പറ്റരുത്. അതായത് രണ്ട് ദിവസത്തിന് മുമ്പിട്ട് എനിക്ക് ജിയോടെ ഉണ്ട്, എയർടെലിൻ്റെ സിമ്മുണ്ട്. അപ്പോൾ ഞാൻ എന്നും ചേച്ചിയെയും ബെൻസിയെയും അമ്മയും അല്ലാതെ വേറെ ഇങ്ങനെ ഫോൺ ചെയ്യും, അല്ലെങ്കിൽ അവരിങ്ങോട്ട് വിളിക്കും. അപ്പം ഇവിടെ നമ്മുടെ ജിയോ ആർക്കും കിട്ടുന്നില്ല ഈ ഏരിയയിലൊന്നും. ചേച്ചിയുടെ ഫ്രണ്ട്സും പറഞ്ഞ അവർക്കും ജോലി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാ, ജിയോ കിട്ടുന്നില്ലെന്ന്. അതുപോലെ അതിന് രണ്ട് മൂന്ന് ദിവസം മുമ്പിട്ട് എൻ്റെ ചേച്ചിക്കും ജിയോടെയും വേറൊരു സിമ്മും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ വേറെ സിം ഏതാന്ന് ഓർമ്മയിൽ. അപ്പം നമ്മളിങ്ങനെ ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ടല്ലോ, ഞാൻ നേരെ എൻ്റെ ചേച്ചിയുടെ പേരിട്ടിട്ട് പിന്നെ വെറ്റി വോഡാഫോൺ അങ്ങനെ നമ്മൾ സേവ് ചെയ്ത് നോക്കല്ലേ, അല്ലെങ്കിൽ ആരാന്ന് വെച്ചാൽ അവരുടെ പേരിട്ടിട്ട് ഇങ്ങനെ സേവ് ചെയ്തിടും. അതുപോലെ അവക്കും ഒരാഴ്ചക്ക് മുമ്പിട്ട് അവൾ പറഞ്ഞേടി എൻ്റെ ജിയോ സിമ്മ് വർക്കാവുന്നില്ല, കോൾ ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ വാട്സപ്പ് ഉണ്ടെന്ന് ഞാൻ ഈ സംഭവം നടന്നു കഴിഞ്ഞാൽ ഞാൻ അറിയുന്നത്. അവൾക്ക് വാട്സപ്പ് ഉണ്ടെന്ന് ഞാൻ ചിന്തിച്ച് സിമ്മ് ബന്ധായെന്ന് പറഞ്ഞുകൊണ്ടേ ഒന്നുമില്ലെന്ന്. അപ്പം ഞാൻ ഒന്നിൽ അവിടെ മോനെ വിളിക്കും, അല്ലെങ്കിൽ അവളുടെ മറ്റേ നമ്പർ വിളിക്കും, അങ്ങനെയായിരുന്നു. മറ്റേ നമ്പർ എന്ന് പറയാൻ അവൾ ഇങ്ങോട്ട് വിളിക്കും, അങ്ങനെ ഉള്ള ഇതായിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ ജിയോ ബന്ധമായിട്ടിരിക്കുമ്പം എനിക്ക് കോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ അതിന് മുമ്പിട്ട് അവക്ക് ഇതേ നമ്പറിൽ, അപ്പൊ ഈ വാട്സപ്പിൽ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇപ്പം ഞാൻ രണ്ട് പേരില മീൻസ് രണ്ട് വേറെ രണ്ട് സിമ്മില് ഇങ്ങനെ ഞാൻ അവളുടെ ഇതിട്ട്, അപ്പൊ ഞാൻ നോക്കേണ്ട ആ പേരില് വാട്സപ്പ് നമ്പർ വരുന്നില്ല. അപ്പൊ ഞാൻ ഈ പൊട്ടി എന്തോ ചിന്തിച്ചെന്നോ, ഓ ഈ വോഡാഫോൺ ആയിരിക്കും ചിലപ്പോൾ അവളുടെ ആ നമ്പർ എന്നുള്ളത്. അപ്പൊ ഞാൻ അതിൽ വോയിസ് മെസ്സേജ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു, വേറെ ഹോൾമോന്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അപ്പൊ അതിൽ കാണുന്നത് പോലെ ടിക് മാർക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് ഞാൻ എന്തോ ഇതെന്നോ അതിലും ഇടും, അവൾ ചില കണ്ടില്ലെന്നുണ്ടെങ്കിൽ എന്തും വേണ്ടെന്നും പറഞ്ഞ് ഞാൻ ഈ ജിയോയിലും ഇടുമായിരുന്നു. അപ്പൊ എന്റെ ചിന്ത ഇവളുടെ ജിയോ ബന്ധം കാണുന്നെങ്കിൽ ഏത് രീതിയിൽ കാണട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പൊ ഞാൻ വിളിക്കുന്നുണ്ട്, ഇവള് എന്നോട് പറയും ആ കണ്ടിടി അതാന്നൊക്കെ പറയുമായിരുന്നു എൻ്റെ അടുത്ത്. എന്നാൽ ഞാൻ ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പിട്ട് ഒരു മെസ്സേജ് ഇട്ട്, ഡീ നീ കൃഷിഭൂമിയിൽ ഒരു കാര്യം അറിയാനായിരുന്നു, നീ കൃഷിഭൂമിയിൽ ആ പറഞ്ഞത് ഏതായിരുന്നു ഡീ, അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് വെച്ച്. എന്നിട്ട് ഞാൻ വാട്സപ്പ് കോൾ ചെയ്ത് ചെയ്യുന്നുണ്ട്, ബെല്ലടിക്കുന്നുണ്ട്, എടുത്തില്ല. അപ്പൊ വൈകുന്നേരം ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ച്, അപ്പൊ ഞാൻ നോക്കിയോണ്ടേ അവൾ എനിക്ക് ഇങ്ങോട്ട് വിളിച്ച നേരത്ത് ആ ഞാൻ രാവിലെ ഇട്ട മെസ്സേജിന്റെ റിപ്ലൈ നമുക്ക് ബ്ലൂ ടിക് മാർക്ക് കണ്ടു. അപ്പൊ ഞാൻ പിന്നെ അവളോട് സംസാരിച്ചു, അപ്പൊ റെഡി ഞാൻ നിന്നെ ഉച്ചയ്ക്ക് വിളിച്ചായിരുന്നല്ലേ, നീ എവിടെ ആയിരുന്നു? അപ്പം റെഡി എനിക്ക് വന്നില്ലല്ലോ കോള്. ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ച് നീ നോക്ക്, ഞാൻ പറഞ്ഞു അതുപോലെ നിനക്ക് ഞാനൊരു മെസ്സേജ് ഇട്ട് നീ അതിനും റിപ്ലൈ ഇത്രയും ലേറ്റായത് എന്താ പറഞ്ഞി, മെസ്സേജും ഞാൻ കണ്ടില്ല. അപ്പോഴും എനിക്ക് മനസ്സിലായില്ല ഇത് എന്തോ സംഭവം എന്നുള്ളത്. എന്നിട്ട് ഇവൊക്കെ ഞാൻ ഫോൺ ചെയ്ത് കഴിഞ്ഞ് ഫോൺ വെച്ചുടനെ കാണാം ഒരു ഞാൻ അവളുടെ ഫോൺ വെച്ച് കഴിഞ്ഞ് ഈ അവള് പറഞ്ഞ ലേഡി ഞാൻ കണ്ടില്ലെന്ന് മെസ്സേജ്, ഞാൻ അന്നേരം പറഞ്ഞു ഇവള് കണ്ടിട്ടല്ലേ ഈ ടിക് മാർക്ക് വന്നേ. ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കി റിപ്ലൈ. അപ്പൊ അതിനകത്ത് ഒരു സ്ത്രീ, നിങ്ങള് നമ്പർ നോക്കിയാന്നോ ഈ ഇതൊക്കെ പറയുന്നേ, നിങ്ങളിത് നമ്പർ ആണുങ്ങളുടെ മൊബൈലിലോട്ടാണോ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്, നിങ്ങൾ നമ്പർ നോക്കിയാന്നോ ഈ മെസ്സേജ് ഒക്കെ ഇടുന്നത്, ആണുങ്ങളുടെ നമ്പറിലോട്ടാണോ നിങ്ങൾ ഇടുന്നത്. അപ്പൊ ഞാനിത് രണ്ടുമൂന്ന് പ്രാവശ്യമിട്ട് കേട്ട്, ഞാനത് സേവ് ചെയ്തേക്കുന്ന എന്റെ ചേച്ചിയുടെ പേരിട്ട് വോഡാഫോണിന് സേവ് ചെയ്തിരുന്നു, അതിലോട്ടാണ് ഞാൻ ഈ മെസ്സേജ് വിടുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ എന്റെ ചേച്ചിയുടെ സൗണ്ടല്ലേ ഇത്. അപ്പൊ എനിക്കൊക്കെ ഇത് ഇവരുടെ ഈ ഒരു സംസാരം, നിങ്ങൾ ആണുങ്ങളുടെ നമ്പറിലോട്ടാണോ നിങ്ങൾ ഈ
മെസ്സേജ് ഒക്കെ ഇടുന്നേന്ന് വീഡിയോ ഒക്കെ ഇടുന്നേന്ന് ചോദിച്ചോണ്ടേ. അപ്പൊ ഞാനൊരു വോയിസ് മെസ്സേജ് ഇട്ട്, ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ചേച്ചിക്കാ വിളിച്ചത്, നിങ്ങൾ ആരാ? അവക്ക് രണ്ട് നമ്പർ ഉണ്ട്, ഒരു നമ്പർ കിട്ടാത്തോണ്ട് ഞാൻ ഇതിൽ വോയിസ് മെസ്സേജ് ഇട്ടേ. അപ്പൊ അവര് പറഞ്ഞു, ഞാൻ പറഞ്ഞു നിങ്ങള് ഒരാൾക്ക് നിങ്ങക്ക് ഗ്രഹണ ശക്തി, എനിക്ക് ഇത്ര ദേഷ്യവും വന്നു. ഞാൻ പറഞ്ഞു നിങ്ങക്ക് ഇങ്ങനെ ഈ ഗ്രഹണ ശക്തി ഉണ്ടോ? നമ്പർ കണ്ട ആണിന്റെ ആണോ പെണ്ണിന്റെ ആണോ എന്നറിയാൻ നിങ്ങൾ എന്തോ സംസാരം സംസാരിച്ചു ചോദിച്ചു. അപ്പൊ അവര് എന്നാലും അവര് ഇങ്ങോട്ട് തിരിച്ച് ഒരു ചെറുക്കന്റെ സംസാരം, ചേച്ചി അത് സോറി ചേച്ചി എന്റെ ഭാര്യ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഭാര്യ ആണെങ്കിലും ആരാന്നേലും എന്തുവാ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത്? എനിക്ക് ഞാൻ എന്റെ ചേച്ചിയുടെ നമ്പറിലാണ് വിട്ടേ, അത് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഒരു വീഡിയോ വരുന്നുണ്ടെന്ന്. ഞാൻ ചോദിച്ചു കഴിഞ്ഞ മാസം തൊട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴാണോ നിങ്ങൾ ഇത് പ്രതികരിക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് അന്നേരം പറഞ്ഞില്ല ഇത് നിങ്ങൾ വേറൊരാക്ക ആർക്കാന്നേലും തെറ്റുപറ്റും വേറൊരാക്ക ഈ അയക്കുന്നത്, നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കല്ല, നിങ്ങൾക്ക് പറയാമായിരുന്നു എന്ന് ചോദിച്ചു. നിങ്ങൾ ചെയ്തതല്ലേ തെറ്റ്? എന്നിട്ട് നിങ്ങളുടെ ഭാര്യ എന്നെയാണോ വിളിച്ച് പറയുന്നത് ആണുങ്ങളുടെ നമ്പറിലോട്ട് ഞാൻ വോയിസ് മെസ്സേജ് ഇട്ടെന്ന്? അത് സോറി ചേച്ചി സോറി ചേച്ചി. ഞാൻ പറഞ്ഞു എന്നിട്ട് എനിക്കങ്ങ് വിഷമവും സങ്കടവും എല്ലാവരും വന്നു. ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞത് എനിക്കങ്ങ് സഹിക്കാൻ പറ്റാത്ത ഒരു ഒരു വേടല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഒരു മാസം തൊട്ടൊന്നും ഞാൻ ഇങ്ങനെ ചെയ്യുന്നില്ല, കാരണം എന്റെ ചേച്ചിയുടെ മൊബൈൽ ഈ ജിയോടെ നമ്പറിന് വന്നിട്ട് ഈ ജനുവരി ലാസ്റ്റ് എൻഡ് തൊട്ടാ. അപ്പൊ അന്ന് പോലെ. അപ്പൊ ഞാൻ പറഞ്ഞു എന്തെല്ലാം പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഒരു മാസം തൊട്ടൊന്നും ഇതിലിങ്ങനെ ചെയ്യുന്നില്ല, ഇപ്പം കുറച്ച് ദിവസം കൊണ്ടേ ഉണ്ടെന്ന് പറഞ്ഞു. ആ ഞാൻ അതിന്റെ അതൊക്കെ വേണേ അയച്ചതാണ്, ഞാൻ പറഞ്ഞു അയച്ചതാണ് അയച്ചതാന്ന് പറഞ്ഞോണ്ട് ഞാൻ എന്തുവാ ഞാൻ ഇട്ടേക്കുന്ന ഒരു വേറൊരു ചാനലിലെ വീഡിയോയും ഇട്ടിട്ടുണ്ട്, അതൊക്കെ അവളെ കാണിക്കാൻ ഇട്ടതാ. അപ്പൊ ഈ ജനുവരി എൻഡ് തൊട്ടാ അത് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ പിന്നെ വോയിസ് മെസ്സേജ് ഇട്ട്, ഞാൻ പറഞ്ഞു ആഹാ ഇപ്പൊ തെറ്റുപറ്റിയത് എനിക്ക് തെറ്റുപറ്റി ഓക്കെ നിങ്ങൾ ക്ഷമിക്കോ, പക്ഷേ നിങ്ങൾ ചെയ്തതാ ഏറ്റവും വലിയ തെറ്റ്. ഇപ്പൊ ഞാനാണെങ്കിലും എനിക്ക് എന്റെ ഫോണിൽ ഒരാൾ ഇങ്ങനെ വേറെ ആയിട്ട് ഇടുവാണെങ്കിൽ ഞാൻ അവരോട് പറയും നിങ്ങൾക്ക് ആള് തെറ്റി, നിങ്ങൾ ഞാൻ വേറെ വല്ലതുമായിരുന്നു, ഞങ്ങൾ ഞാനിപ്പോ വോയിസ് മെസ്സേജ് ഇടുവോ എന്തോ ആണേലും ഇപ്പോഴത്തെ ഫോണല്ലേ നമ്മൾ അങ്ങോട്ട് ഫോൺ മൊബൈൽ എടുക്കുക സ്പീക്കർ ഓൺ ചെയ്യുക വോയിസ് മെസ്സേജ് ഇടുക. പക്ഷെ ഞാനില്ല ബിസിയിൽ വന്ന് അങ്ങ് ചെയ്താൽ ഞാൻ അവളുടെ സേവ് ചെയ്ത നമ്പറല്ല ചെയ്യുന്നത് അതുപോലെ. അപ്പൊ ഞാൻ അന്നേരം പറഞ്ഞു ഞാൻ വേറെ വല്ലതും ആയിരുന്നു ഇടുന്നെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്തേ, നിങ്ങൾ ഇപ്പോഴല്ലേ ഇത് പ്രതികരിക്കുന്നത് നിങ്ങൾ പറഞ്ഞത്? അയ്യോ സോറി അങ്ങനെ അങ്ങനെ. പിന്നെ ഞാൻ അതങ്ങ് ബ്ലോക്കാക്കി. ഞാൻ അന്നേരം ചേച്ചിയെ വിളിച്ചു ചോദിച്ചു എടി ഇങ്ങനെ ഒരു നമ്പർ ആയിരുന്നല്ലോ നിന്റെ, അന്നേരം എന്തോ സംഭവം. നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പിട്ട് ഞാൻ നാട്ടിൽ പോയടനെ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അന്നൊക്കെ ഇത്രയും വലിയ ഇതൊന്നും ടെക്നിക്ക് ഒന്നും ഇല്ലായിരുന്നല്ലേ, ഈ ജിയോയും അതും ഇതും ഒക്കെ. അന്നേരം ചേച്ചിയുടെ ഹസ്ബൻഡ് എനിക്കൊരു സിം എടുത്ത് തന്നതാ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി. ഈ ഈ പ്രൈസ് മോൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ വന്ന ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് കാണിച്ചിട്ടതാ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് കറക്റ്റാക്കിയത്. അപ്പൊ അന്ന് എനിക്ക് എടുത്ത് തന്ന സിമ്മ അതവർ പിന്നെ ഞാൻ ഇനി വന്നു കഴിഞ്ഞത് ഉപയോഗിച്ചില്ല, അങ്ങനെ അതങ്ങ് കട്ടായിപ്പോയി. ആ നമ്പർ ഞാൻ ഈ സേവ് ചെയ്തത് അതായിപ്പോയി. ആ ഞാൻ പിന്നെ ഞങ്ങളങ്ങനെ ആ നമ്പർ ആ അവളുടെ പേരിൽ ആ ഉള്ള ഒരു നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്തു. ഇങ്ങനെ അവസ്ഥ അന്നത്തെ ദിവസം എനിക്ക് അങ്ങ് ആകെ വരുന്ന കാരണം അവരെ പറഞ്ഞ വീട് നിങ്ങൾ ആണുങ്ങളുടെ നമ്പർ നോക്കി മെസ്സേജ് ഇടാതിരിക്കുക അതോ അങ്ങനെ പറഞ്ഞത്. ആ നിങ്ങൾ ചിന്തിച്ചത് അവരുടെയിലല്ല ആണോ തെറ്റ് എന്റെയിലാണോ? ഞാൻ ഞാനിപ്പോ അവളുടെ നമ്പർ ഇവരിപ്പോ ഇങ്ങനൊരവസ്ഥ ഈ ജിയോടെ പ്രോബ്ലം വന്നത് കൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്, അല്ലെങ്കിൽ ഞാൻ ആ നമ്പറിലോട്ട് അവളെ വിളിക്കാറേ ഇല്ല, അവക്ക് ജിയോ തന്നെ കിട്ടുമായിരുന്നു. അപ്പൊ ആ വന്ന് ഞാൻ അയച്ച മെസ്സേജ് ഇതിനെ വോയിസ് മെസ്സേജും വീഡിയോകളും എല്ലാം ഇവര് കാണുന്നുണ്ട്. എന്നിട്ട് ഇവര് അന്ന് പറഞ്ഞില്ലല്ലേ ഇപ്പൊ അങ്ങനെ പെണ്ണും പെണ്ണും വിളിച്ച് പറഞ്ഞോണ്ടേ ഇങ്ങനെ പറയുന്നു. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് എങ്ങാനും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ അനുഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാനൊരു ഇതങ്ങ് പറഞ്ഞതാ. ചിലപ്പോ ഇനി അവരെന്റെ വീഡിയോ കാണുന്നവരും ആരോന്നും എനിക്ക് അറിയത്തില്ല. ഞാനെന്ന് ഇച്ചിരി ദേഷ്യപ്പെട്ട സംസാരിച്ചോട്ടോ, കാരണം എനിക്ക് അതുപോലെ ദേഷ്യവും വന്നു. അങ്ങനെ ഒരു കാര്യം നടന്നു. അതുകൊണ്ട് ഇന്ന് വീഡിയോ ഇല്ലാഞ്ഞത് കൊണ്ട് ഞാൻ ഇത് നിങ്ങൾ തങ്ങൾ പറയാന്ന് വെച്ച് ഇതാർക്കെങ്കിലും പ്രയോജനം വന്നെങ്കിൽ പ്രയോജനം ആവട്ടെ. ഓക്കെ ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ.